സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കേസിലാണ് സർക്കാരിന്റെ ധനസ്ഥിതി മോശമാണെന്ന് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. നാടിനെ മോശമാക്കുന്നതാണ് സർക്കാരിന്റെ സത്യവാങ്മൂലമെന്ന് കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ ധൂർത്ത് നടത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കെയാണ് സർക്കാർ ഇത്തരമൊരു സത്യവാങ്മൂലം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ധനസ്ഥിതി മോശമാണെങ്കിൽ സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുമെന്നും കോടതി സർക്കാരിനെ ഇന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. ഇത്തരമൊരു അവസ്ഥ സംസ്ഥാനത്ത് സംജാതമായാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം കോടതിക്കുണ്ടെന്നും കോടതി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സത്യവാങ്മൂലം വെച്ചായിരിക്കും സർക്കാരിന്റെ നിലവിലെ സ്ഥിതി വിശേഷങ്ങൾ കേരളത്തിന് പുറത്ത് വിലയിരുത്തപ്പെടുകയെന്നും കോടതി പറഞ്ഞു. KTDFC യുടെ ബാധ്യത ഏറ്റെടുക്കാനാകില്ല എന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട്. സർക്കാരിന്റെ ഗ്യാരണ്ടിയിലാണ് KTDFC യിൽ ആളുകൾ പണം നിക്ഷേപിച്ചത്. ഇങ്ങനെയാണെങ്കിൽ സംസ്ഥാനം നിക്ഷേപം നടത്താൻ ആര് തയ്യാറാകുമെന്നും കോടതി ചോദിച്ചു. അതിനാൽ സത്യവാങ്മൂലം മാറ്റി സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. KSRTC ക്ക് നൽകിയ 360 കോടി രൂപ തിരിച്ചു നൽകാത്തതാണ് പ്രതിസന്ധി കാരണമായെന്നാണ് KTDFC സർക്കാരിനെ അറിയിച്ചത്. അതിപ്പോൾ പലിശയടക്കം 9,000 കോടിയായി. എന്നാൽ പണം നൽകാനാകില്ല എന്ന നിലപാടിലാണ് KSRTC. ഈ പണം സർക്കാർ തന്നെ മടക്കി നൽകണമെന്ന് KTDFC ആവശ്യപ്പെടുകയായിരുന്നു. KSRTC വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ KTDFC നഷ്ടത്തിലായിട്ടുണ്ട്. 2001 മുതൽ 2002 കാലഘട്ടങ്ങളിൽ 2021-2022 മുതൽ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ റിസർവ് ബാങ്കും വിലക്കിയിട്ടുണ്ട്. ഇതോടെ KTDFC ക്ക് വരുമാനം ഇല്ലാതായിരിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല എന്ന് സർക്കാർ ഇന്ന് സത്യവാങ്മൂലം നൽകുമ്പോൾ നിലവിലെ ഇവിടുത്തെ ചെലവുകൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇവിടെ കേരളത്തിൽ പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്ന ചോദ്യം കോടതി മുന്നോട്ട് വെക്കുന്നത് അത്രയേറെ ഇവിടെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. KSRTC യും KTDFC യും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമായിട്ട് മാത്രം ഇതിനെ കാണേണ്ടതില്ല. പകരം നിലവിൽ സർക്കാരിന് നിക്കക്കള്ളിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. കുറച്ചുകൂടി മുണ്ട് നമ്മൾ മുറുക്കി ഉടുക്കേണ്ടി വരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.